ഹേ മച്ചാമാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ വരുന്നതാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ ഫുൾ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് വരുന്നതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ റോഡ് റോളറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ വരുന്നതാണ് ഞാൻ റോഡ് റോളർ കാര്യങ്ങളൊക്കെ ഓടിയുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്തെന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ താഴെ കാണുന്നതിലെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറം തന്നെ ബെല്ലൈക്കണും കൂടി ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇന്നാണെങ്കിൽ നേരെ ഇനിയും കൺസ്ട്രക്ഷൻ ഏരിയ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ഇനി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറോ ബൈക്കോ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ എടുക്കാം. ഞാനിപ്പോൾ ഒരു മറ്റേ കെ ടി എം ബൈക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടുന്ന് നേരെ ഇനിയും പോയിട്ട് നേരെ ലെഫ്റ്റിലോട്ട് തിരിയണം. ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് തിരിച്ച് നേരെ നമ്മളിനിയും നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളും വരാൻ പോകുന്ന ലൊക്കേഷനിലോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ എൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളും കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ബാഡ് ന്യൂസും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെയാണെങ്കിൽ നേരെ കാണാൻ നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. കാർ ഷോറൂമിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഷോറൂം കാര്യങ്ങളൊക്കെ അവിടെ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നത് അങ്ങ് ദൂരെ. അപ്പം അവിടെ ആയിട്ടാണ് നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ ഏരിയ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വലിയ ഏരിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയപ്പം ഈ ഇതും കൂടെ കവർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറമായിട്ടാണ് നമ്മുടെ ഇത് വരാൻ പോകുന്നത്. അപ്പം കൺസ്ട്രക്ഷൻ കാര്യങ്ങളിലൊക്കെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാണിച്ചു തരുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മുടെയാണെങ്കിൽ ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഓപ്പൺ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നമ്മൾ കയറിപ്പോൾ എൻട്രൻസ് ഇവിടെ ആണ് വരുന്നത്. എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പം അതിന് പകരമായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് ഏരിയ ഇവിടെ ആണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് എത്ര വലുതാണെന്ന്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതിന് കുറച്ച് സിമെൻറ്റും ഒക്കെ കാര്യങ്ങൾ ഇരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് സാധനങ്ങൾ എന്താണെന്ന് എനിക്കിതുവരെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും ഇത് കണ്ടിട്ട് വല്ല എന്തെങ്കിലും സിമിലാറ്റി വല്ലതും തോന്നുന്നുണ്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പെൻഡിങ് ആണ്. അതുപോലെ തന്നെ സിമെൻറ്റ്, കമ്പി, കല്ല് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് വന്നിട്ട് നമുക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്കിയിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിനാണെങ്കിൽ കുറച്ചുകൂടെ വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ട് ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് വീട് കാര്യങ്ങളൊക്കെ വരുത്താനുണ്ട്. നമുക്കിപ്പം ബോർഡർ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പാലത്തിൻ്റെ പണി, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പണി അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ നമുക്ക് കുറച്ച് പണിയാനൊക്കെ ഉണ്ട് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. ഫുൾ സെറ്റായിട്ടില്ല, ഫുൾ സെറ്റാകുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലേക്ക് ഇത് ആഡാകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഈ വരുന്ന ഇനി അടുത്തൊരു അപ്ഡേറ്റിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഈ ഏരിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തതിനാൽ നിങ്ങളൊരു കമൻറ്റ് പോലിരിക്കും, വോട്ടിംഗ് സെക്ഷൻ കമൻറ്റ് പോലിരിക്കും. അപ്പം എത്ര പേർക്ക് ഇത് വേണമെന്നുള്ളവരാണെങ്കിൽ വേണമെന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. വേണമെന്ന് മാത്രമല്ല കൺസ്ട്രക്ഷൻ ബിൽഡിങ് വേണം എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ അത് നമ്മൾ പോയി പറയുന്നതായിരിക്കും. അപ്പോൾ പറയുന്ന അനുസരിച്ചിട്ട് അവർ ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ബോർഡർ ലൈനിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കുറച്ച് വീട് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തതനുസരിച്ചിട്ട് ഇരിക്കും ഇത് വരുന്നതൊക്കെ. അപ്പോൾ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് സെറ്റാക്കുന്നുള്ളൂ. ഞാൻ ഇനിയും അടുത്ത ഒരു വീഡിയോ, ഈ കൺസ്ട്രക്ഷൻ്റെ അടുത്ത ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ആ ബിൽഡിങ്ങിലൊക്കെ കയറി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നേരിട്ട് ടോപ്പിൽ കയറി നിന്നൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ റോഡ് റോളറും കാര്യങ്ങളൊക്കെ വരാൻ പോകും നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മളൊരു വോട്ടിംഗ് സെക്ഷൻ കാര്യങ്ങൾ വെക്കുന്നുണ്ടെന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം റോഡ് റോളറും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഏരിയയാണ് നമ്മളിപ്പം വോട്ടിംഗ് സെക്ഷൻ പോലെ ഒരു രീതി വെച്ചേക്കുന്നത്. ആ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത്. അപ്പം നിങ്ങളുടെ വോട്ടിംഗ് സെക്ഷൻ പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ വോട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഏരിയയാണ് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ ഏരിയ വേണമെന്ന് പറയണം, ഇല്ലെങ്കിൽ
പറയുക, റോഡ് റോളറാണ് വേണമെന്നുണ്ടെങ്കിൽ റോഡ് റോളറിൽ നിന്ന് കമൻറ്റ് ചെയ്യണം. അതിൽ ഏതാണ് കൂടുതൽ വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡെവലപ്പർ നമ്മളത് പോയി പറഞ്ഞിട്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്കിത് വരാൻ ചാൻസ് കുറവാണ്, കാരണം വെച്ചാൽ അല്ലെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ചിലപ്പം പോസിബിളാണ്, ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലേക്കും വരാൻ ചാൻസ് കൂടുതലായിരിക്കും. കാരണം പെട്ടെന്ന് പണി തീർത്തേനെ പെട്ടെന്ന് വരുമായിരിക്കും, കാരണം ടൈം ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് പെട്ടെന്ന് തീർത്തിട്ട് അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വോട്ടിംഗ് സെക്ഷൻ മറക്കരുത്, ഏതാണ് വേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വെച്ചാൽ മറ്റേ നമ്മൾ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പുതിയ അപ്ഡേറ്റിൽ ഗുഡ് ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുഡ് ന്യൂസും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഗുഡ് ന്യൂസ് പറയുന്നതിന് മുമ്പ് ബാഡ് ന്യൂസ് പറഞ്ഞിട്ട് നമുക്ക് ഗുഡ് ന്യൂസിലേക്ക് പോകാം. ബാഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ അവിടെ ആയിട്ടാണെങ്കിൽ നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്നുണ്ട്. നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഏരിയ വരുന്നതുകൊണ്ട് അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് റിമൂവ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഏരിയ വേണമെന്നുള്ളവർ, സോറി കൺസ്ട്രക്ഷൻ ഏരിയ അല്ല, നമ്മുടെ കാർ ഷോറൂം കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ റിമൂവ് ആക്കണ്ടെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെവലപ്പറിനോട് സംസാരിച്ചിട്ട് അത് റിമൂവ് ആക്കാതെ അതിൻ്റെ ആ സെയിം ലൊക്കേഷൻ തന്നെ നമ്മളത് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് ന്യൂസും കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരു സൂപ്പർ കാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഉടനെ നമ്മുടെ അപ്ഡേറ്റിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗെയിമുകൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഏത് കാറാണെന്നൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അതിൻ്റെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗുഡ് ന്യൂസും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെക്കിടന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തൊട്ടപ്പുറത്തന്നെ ബെല്ലൈക്കൺ ചെയ്ത് തന്നെ ഞാൻ ഇടുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഓക്കെ, ബൈ.